അച്ഛന്റെ പുട്ടും മട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പോ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ? അല്ല ഇന്ന് എന്തിട്ട് അർപ്പാട്ട പരിപാടി? പതിവ് ജോലി തന്നെ. നമ്മുടെ സി ഐ പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ കറണ്ടും കാശ് അടക്കണം, പിന്നെ നിന്റെ മാളിലെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാട്ടാ. അപ്പൊ അതിന്റെ കാശും എന്താ മുഖത്തൊരു വൈക്ലബ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണിയേട്ടൻ നാരായണിയോട് വിട്ടിട്ടുണ്ടായില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയച്ചോട് തന്നെയാ. കാലത്തിന് എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന് കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോകൂ. അമ്മോ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടോ. എന്തുണ്ട് ശശി? അങ്ങനെ പോണു. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്താ സാർക്കുഞ്ഞേ? ഒന്നുമില്ല അർപ്പായട്ടാ. ഹായ് രാഹുണ്ണിയേട്ടൻ, നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കേ? അത് മനസ്സിലായി നാരായണ ചേച്ചി. അല്ല അർപ്പയ്യേ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടയ്ക്കൊക്കെ വരാൻ രാവുണ്ണിക്ക് കല്ലുകൊടുത്തു. അത് കലക്കി, ഇതും കലക്കി. അല്ല നിന്നെ കൂടി ചായ അടിക്കട്ടെ കട്ടൻ. കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു എന്റെ കൃഷ്ണ, ഈ മൂത്രമൊഴിക്കില്ല എന്തോ പന്തികേടുണ്ടല്ലോ. അപ്പയ്യേ മൂത്രമൊഴിച്ച് കഴിഞ്ഞില്ലേ? നിനക്ക് ഇതാ കട്ടൻ എടുത്ത് വെച്ചേശു. ഞങ്ങൾ കുടിച്ചോ, ഇനി കട്ടൻ കുടിക്കാൻ നിന്ന സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ ഓടിയെത്തും. പൊട്ടം കൊണ്ടുപോയിട്ട വിശേഷം. എന്തൊട്ട് വിശേഷം നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അല്ലറപ്പേട്ട എന്നെ മനസ്സിലായോ? ഹായ് നീ ആ കെണ്ടി ചാടിയത് ലോനപ്പന്റെ മോനിലടാ. അല്ലറപ്പയ്യേട്ടാ ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ? പുത്തമ്പള്ളിയുടെ മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ? ആ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചെന്ന്? 5 കിലോ അല്ലേ വാങ്ങി തന്നെ? എന്തുട്ടാ എന്റെ പേര്? ബാവേ 5 കിലോ വാങ്ങിച്ചെന്ന് നിന്നെ ഞാൻ ഓർത്തിരിക്കാന്. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിന് നിന്നെ ഞാൻ മറക്കോ? അല്ലറപ്പായട്ടാ തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ച പിന്നെ അത് നമ്മൾ തകർക്കില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ഏർപ്പാടാക്കിയ ചേട്ടൻ ശ്രീ റപ്പായേട്ടൻ തമിഴ് തിലകം മുത്തുസ്വാമി തലയവരുമായി നാളെ രാവിലെ 10 മണിക്ക് സെന്റ് ജോസഫ് കൊറോന പള്ളിയിൽ ഏറ്റുമുട്ടുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Yeah.
മഹാജനങ്ങളെ, നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം റപ്പായിയും തമിഴ്നാടിന്റെ പ്രിയപുത്രൻ ചെന്നൈ മുത്തുസ്വാമിയും തമ്മിലുള്ള ഇഡ്ഡലി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നീനാ എനക്ക് ഒരു ആള്, நான் ஒரு கடையவே காலி பண்ணிட்டு வந்திருக்கேன், நீ எம்மாத்திர போட்டியில பாப்ப வரட்டுமா? நல்லா நல்லா வணக்கம் பழனி ஆண்டவரே. അപ്പോൾ മത്സരം ആരംഭിക്കുകയല്ലേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തുട്ട് കടികളടാ, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടാ. വെറും പുളിച്ച കട്ട്ലറ്റ് ബ്രാഡി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാട്ടാ. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റും.